ലോക ടെന്നീസിൽ ഒരു യുഗത്തിന് തിരശീല വീഴുന്നു. ടെന്നീസ് ഇതിഹാസ താരം റോജർ ഫെഡറർ റാക്കറ്റ് താഴെ വയ്ക്കുകയാണ്. പ്രൊഫഷണൽ ടെന്നീസിൽ നിന്നും താൻ വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം. വരാനിരിക്കുന്ന ലാവർ കപ്പ് ടൂർണമെന്റ് കരിയറിലെ അവസാനത്തേതായിരിക്കുമെന്ന് മുൻ ലോക ഒന്നാം നമ്പർ കൂടിയായ ഫെഡറർ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. ടെന്നീസിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളായ ഫെഡറർ 20 തവണ ഗ്രാൻഡ്സ്ലാം കിരീടം നേടി ചരിത്രം കുറിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് സ്വദേശിയായ ഫെഡറർ ദീർഘകാലം ലോക ഒന്നാം നമ്പറായിരുന്നു. ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളിൽ 8 വിംബിൾഡണിലായിരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പണിൽ 6 തവണ കിരീടം ചൂടി. 5 തവണ US ഓപ്പൺ നേടിയപ്പോൾ 1 തവണ ഫ്രഞ്ച് ഓപ്പണിലും മുത്തമിട്ടു. 2003 വിംബിൾഡണിലായിരുന്നു ആദ്യ കിരീട നേട്ടം. പിന്നീട് തുടർച്ചയായി 4 കിരീടം നേടി. 2017 അവസാനം ജേതാവായത്. 2018 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയതാണ് അവസാനത്തെ ഗ്രാൻഡ്സ്ലാം കിരീടം. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെള്ളി നേടാനും ഫെഡററർക്കായി. 2008 ബീജിംഗ് ഒളിമ്പിക്സ് ഡബിൾസിൽ സ്വർണവും നേടി. സ്വപ്നതുല്യമായ ടെന്നീസ് കരിയറിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പരിക്കുകളും ഫിറ്റ്നസ് പ്രശ്നങ്ങളും ഫെഡററെ വിടാതെ പിന്തുടരുകയാണ്. കഴിഞ്ഞ 3 പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റിലും അദ്ദേഹത്തിന് കളിക്കാനും സാധിച്ചിട്ടില്ല. 24 നീണ്ട അത്യുജ്വലമായ കരിയറിൽ 1500 മുകളിൽ മത്സരങ്ങളിൽ ഫെഡറർ മത്സരിച്ചിട്ടുണ്ട്. ഇവാൻ ലുബിസിച്ചിൻ്റെയും സെവറിൻ ലുത്തിയുടെയും ശിക്ഷണത്തിൽ 1998 ഫെഡറർ പ്രൊഫഷണൽ ടെന്നീസ് താരമായി മാറുന്നത്. ലോക ഒന്നാം നമ്പർ താരമായി 310 ഫെഡറർ കളിച്ചത്. അതിൽ 237 തുടർച്ചയായി ഒന്നാം സ്ഥാനത്തായിരുന്നു. അത് റെക്കോർഡാണ്. പുരുഷ ടെന്നീസിൽ ഏറ്റവും പ്രായം കൂടിയ ലോക ഒന്നാം നമ്പർ താരം എന്ന റെക്കോർഡും ഫെഡറർ സ്വന്തമാക്കിയിരുന്നു. ഈ നേട്ടം കൈവരിക്കുമ്പോൾ 36 വയസ്സും 195 ദിവസവുമാണ് പ്രായം. തുടർച്ചയായി 5 US ഓപ്പൺ കിരീടം നേടിയ ഏക താരമാണ് ഫെഡറർ. ഓപ്പൺ ഇറയിൽ ഏറ്റവുമധികം ഗ്രാൻഡ്സ്ലാം മത്സരങ്ങളിൽ വിജയിച്ച പുരുഷ താരം എന്ന റെക്കോർഡും ഫെഡററുടെ കയ്യിലാണ്. 369 വിജയങ്ങൾ. ലേവർ കപ്പിന്റെ കോർട്ടിൽ വെച്ച് ഫെഡറർ ടെന്നീസിനോട് വിട പറയുമ്പോൾ അവസാനിക്കുന്നത് ടെന്നീസിന്റെ പാഠപുസ്തകമാണ്.